കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീധർമ്മശാസ്താ ക്ഷേത്രങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ചമ്രവട്ടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. വൃശ്ചികപ്പൂമ്പുലരി വ്രതശുദ്ധിതരും പുലരി, വൃശ്ചികപ്പൂമ്പുലരി വ്രതശുദ്ധിതരും പുലരി, മുദ്രയണിഞ്ഞവർ അമ്പലമുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർ തൻ പൂമ്പുലരി, മുദ്രയണിഞ്ഞവർ അമ്പലമുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർ തൻ പൂമ്പുലരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയുടെ കരയിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗൃഹസ്ഥാശ്രമി ഭാവത്തിൽ പത്നിയെ പുത്ര സമേതനായി ചമ്രം പറഞ്ഞിരിക്കുന്ന ശ്രീധർമ്മശാസ്താവാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. മലബാറിലെ ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളങ്ങളിലൊന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പണ്ട് കാലത്ത് ഒരു നിബിഡ വനമായിരുന്നെന്നും അവിടെ തപസ്സനുഷ്ഠിക്കുവാൻ വന്ന ശംബരമുനിക്ക് മുമ്പിൽ ഒരു ദിവ്യ ജ്യോതിഷായി പ്രത്യക്ഷപ്പെട്ട ശ്രീധർമ്മശാസ്താവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായി കുടികൊള്ളുന്നത്. ശംബരമുനി തപസ് ചെയ്ത ദേശമായതിനാൽ ശംബരവട്ടമെന്നും പിന്നീടത് ലോപിച്ച് ചമ്രവട്ടമായതുമാണ് വിശ്വാസം. ഗൃഹസ്ഥാശ്രമി ഭാവത്തിൽ പത്മാസനാവസ്ഥയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ശാസ്താവ് കുടികൊള്ളുന്ന ദേശമായതിനാലാണ് ഇവിടെ ചമ്രവട്ടം എന്നറിയപ്പെടുന്നത് എന്നാണ് മറ്റൊരു വിശ്വാസം. 2013 ഒരു അഗ്നിബാധയിൽ ഈ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി, ചുറ്റമ്പലം, പൂമുഖം, ശ്രീകോവിൽ എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു പോയിരുന്നു. ഈ ക്ഷേത്രത്തിലെ പൂജാതിവിധികൾ പണ്ട് ശംബരമുനി ഇവിടെ തപസ്സിരുന്ന കാലത്ത് സമീപത്തുണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബത്തിലെ കാരണവർക്ക് ശംബരമുനി ഉപദേശിച്ചു കൊടുത്തതാണെന്നാണ് കരുതി വരുന്നത്. ിടുന്ന ചന്ദനത്തിൻ മുഴു കാപ്പു കണി കാണ നീ ചമ്രവട്ടത്തയ്യനെ നിൻ പൊൻതിടമ്പിൽ പൂശിടുന്ന ചന്ദനത്തിൻ മുഴു കാപ്പു കണി കാണ നീ. പ്രകൃതിയാൽ ആറാട്ട് നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. നീളാനദി കരകവിഞ്ഞൊഴുകി ചമ്രവട്ടത്തപ്പൻ്റെ തൃപ്പടി മുങ്ങുമ്പോഴാണ് ഈ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം കൊണ്ടാടാറുള്ളത്. ചമ്രവട്ടം ക്ഷേത്രത്തിന് സമാനമായി ആറാട്ട് മഹോത്സവം നടക്കുന്ന കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളാണ് താണിക്കുളം ഭഗവതി ക്ഷേത്രം, ആലുവ മഹാദേവ ക്ഷേത്രം. മണി കൊട്ടി പൂജ നടത്താറില്ല എന്നതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. കുടുംബ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറുവാനായി നടത്തുന്ന ചതുശതം, ചർമ്മരോഗശാന്തിക്കായി നടത്തുന്ന നെരിപ്പടയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. 101 തേങ്ങകൾ ഇടിച്ചു പിഴിഞ്ഞ പായസ നേദ്യമാണ് ചതുശതം എന്ന് പറയുന്നത്. ഉണക്കലരി ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് നെരിപ്പട എന്ന് പറയുന്നത്.